ഹലോ കൂട്ടുകാരെ, 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മണി ഹേസ്റ്റ് പോലുള്ള ഒരു സീരീസാണ് ബാങ്ക് അണ്ടർ സേജ്. അതിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ഗാർമെൻറ്റിയുടെ ഫാദറെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഈ ഒരു സമയത്ത് നമ്മുടെ ഗാർമെൻറ്റിയ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ ആ ഒരു സ്റ്റഡിയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചെന്ന് അവളുടെ അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ പറയുന്നുണ്ട്. തനിക്കൊരു ജേർണലിസ്റ്റ് ആവണമെന്നുള്ള ആഗ്രഹവും അച്ഛൻ്റെ അടുത്ത് അവൾ പറയാൻ മടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം അച്ഛനും മോളും സംസാരിച്ചിരുന്നതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് വീട്ടിലേക്ക് തിരികെ പോകാനായിട്ട് കാറിൽ കയറിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഗാർമെൻറ്റിയ അവളുടെ ബാഗ് ഈ ഒരു ഓഫീസിൽ മറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു കാറിൻ്റെ അടിയിലായിട്ട് ഒരു ബോംബ് ഉണ്ടായിരുന്നു. അവൾ തിരിച്ച് നടക്കുമ്പോൾ തന്നെ ആ ഒരു കാറ് പൊട്ടിത്തെറിക്കുകയാണ്. അവളുടെ അച്ഛൻ അതിനുള്ളിലിരുന്നിട്ട് ബന്ധുമരിക്കുക. അച്ഛനെ രക്ഷിക്കാനായിട്ട് അവിടെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവളുടെ കൈകളിലേക്ക് പൊള്ളലേൽക്കുന്നുണ്ട്. ആ ഒരു സീനാണ് നമ്മൾ തുടക്കം മുതലേ അവളുടെ കൈകളിൽ നോക്കിയാൽ ഒരു പാട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു പൊള്ളലേറ്റ പാടൊക്കെ ഇങ്ങനെ വന്നതാണ്. പിന്നീട് കാണിക്കുന്നത് ഗാർമെൻറ്റിയ അവളുടെ ഒരു റിപ്പോർട്ട്, അതായത് ഈ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് അവൾ ഈ ഒരു കമ്പനിയിൽ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടർ ചാനലിൽ കയറിയതിന് ശേഷം ആദ്യത്തെ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ആദ്യത്തെ റിപ്പോർട്ട് എഡിറ്ററായിട്ടുള്ള ഇസബെല്ല് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഗാർമെൻറ്റിക്കും ഒരുപാട് സന്തോഷമാണ്. ഇതേ സമയം കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ വാലിൽ തീപിടിച്ച അവസ്ഥയായിരുന്നു. ഇതേ സമയം ബാങ്കിൽ കള്ളന്മാർ എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പട്ടാളവും പോലീസുകാരും കൂടി ചേർന്നിട്ട് ഇവന്മാർ പൊളിക്കുന്ന ഭിത്തി ഉണ്ടല്ലോ, ആ ഭിത്തിയുടെ നേരെ എതിർവശത്ത് പോയിട്ട് കനാലിലൂടെ പോയിട്ട് അതൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട്. അത് ഇവന്മാർക്ക് പൊളിക്കാൻ പറ്റുമോ ഇല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം ഹയർ ഒഫീഷ്യൽസിനെ വിളിച്ച് പറയുന്നുണ്ട്. ഇവരാകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു റോബേഴ്സിനെതിരെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കാഷ്വാലിറ്റി ഉണ്ടാവും എന്നൊക്കെ ഈ ഒരു ഹയർ ഒഫീഷ്യൽസ് ആ ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കണക്കായിരിക്കില്ല എന്ന് ആ ഒരു ഉദ്യോഗസ്ഥൻ ഇവരുടെ അടുത്ത് പറയുക. നേരത്തെ ലോപ്പസിൻ്റെ അടുത്ത് ഒരു ഇൻഫോമർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ ഒരു ബാർ ഓണറെ അവൻ പൊക്കുന്നുണ്ട്. എന്നിട്ട് കസ്റ്റഡിയിലിട്ടിട്ട് ചോദിക്കുകയാണ് ചോദ്യങ്ങൾ. അപ്പൊ ബാക്കിയുള്ളവരുടെ ആരുടെയും പേര് അവൻ അറിയില്ല. വന്നവന്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ബാങ്കിൽ ഇവന്മാരെല്ലാരും കൂടി ചേർന്ന് വോട്ടെടുക്കും. ആരൊക്കെ സറണ്ടർ ആവുന്നുണ്ട്, ആരൊക്കെ ഈ ഒരു ഹേസ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷ തീരുമാനവും നമ്മുടെ ജോസിന്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഹേസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവരെല്ലാവരും തീരുമാനിക്കുക. അങ്ങനെ പ്രസിഡന്റ് ജനറലിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അതിൽ ഇടപെടുന്നുണ്ട്. മറ്റാരുമല്ല, ആ ഒരു പ്രത്യേക സീക്രട്ട് സർവീസിന്റെ പുതിയ തലവനായിട്ടുള്ള ആ മാംഗ്ലാനോ പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ ഉണ്ട്. അത് രണ്ട് ബസ്സുകളിലായിട്ട് ഹോസ്റ്റേജസിനെയും പിന്നെ അതുപോലെ തന്നെ റോബേഴ്സിനെയും കൊണ്ടുപോകുന്നു. എന്നിട്ടൊരു പ്ലെയിനിലാക്കിയിട്ട് പ്ലെയിനിൽ റോബേഴ്സിനെ മാത്രം അയക്കുന്നു. എന്നിട്ട് ആ പ്ലെയിൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാമല്ലോ. ആ രീതിയിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് സിവിൽ ഗാർഡ്സ് അല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ സമ്മതം മൂളൂവെന്ന് നമ്മുടെ ജനറലും പറയുന്നു. ഇത് നമ്മൾ കാണുന്നത് ഗാർമെൻറ്റിയ എഡിറ്റർ ഇസബലിൻ്റെ കൂടെ വെള്ളടിക്കാനായിട്ട് പോകുന്നതാണ്. തൻ്റെ കീഴ്ജീവനക്കാരി എന്ന നിലയിൽ ഗാർമെൻറ്റിയുടെ അടുത്ത് ഇസബൽ എപ്പോഴും നല്ല രൂക്ഷമായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ബാറിൽ വെച്ചിട്ട് അവർ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലി മൈൻഡോട് കൂടിയിട്ട് അടിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ബാങ്കിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹോസ്റ്റേജസിൻ്റെ ഫാമിലീസിന് ഫോൺ കോൾ ചെയ്യാനായിട്ട് നമ്മുടെ ജോസ് സമ്മതിക്കുന്നുണ്ട്. അതനുസരിച്ച് ഇവരെല്ലാവരും അവരുടെ വീടുകളിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തിനാണെന്ന് ബാക്കിയുള്ള റോബേഴ്സ് നമ്മുടെ ജോസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിന് വീണ്ടും പ്രഷർ കൂടും, അതൊരു നല്ല ടെക്നിക്കാണെന്നും അവൻ പറയുന്നുണ്ട്. ബാറിൽ നമ്മുടെ ബേണീനെ കാണുന്നുണ്ട് ഗാർമെൻറ്റിയ. ഗാർമെൻറ്റിയ നേരെ ബേണിയുടെ അടുത്ത് ചെന്നതിന് ശേഷം നേരത്തെ റൂഡായിട്ട് പെരുമാറിയിലൊക്കെ ക്ഷമ ചോദിക്കുന്നു, നിങ്ങളുടെ മകളെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബേണി അവിടെ നിന്ന് പോകുന്നുണ്ട്. ലോപ്പസിന് അപ്പം മനസ്സിലാവുന്നുണ്ട് ബാർ ഓണർക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് അറിയാമെന്ന്. അയാളെ സ്പൈ ചെയ്യാനായിട്ട് കുറച്ച് പേരെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരു ബാർ ഓണറിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ലോപ്പസ് അറിയുന്നത്. അതുപോലെ തന്നെ ലോപ്പസ് മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കി. ഈ ഒരു ഓർട്ടസ് ബാറിന്റെ മുതലാളി മാനുവൽ ഒരു സ്പൈ ആണെന്നും അയാൾ ഈ ഒരു മാംഗ്ലാനോ, അതായത് ഒരു പുതിയതായിട്ട് തുടങ്ങിയ സീക്രട്ട് സർവീസിന്റെ ആ ഒരു ഏജന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു തലവൻ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ ഒരു റോബേഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഫയൽ അടക്കം കൈമാറുന്നുണ്ട്. ഈ മാനുവൽ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? തുടക്കത്തിൽ 50 ഹോസ്റ്റേജസിനെ ഈ ഒരു കള്ളന്മാർ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു പുള്ളിക്കാരൻ തന്നെയാണ്. അയാൾ ഒരു സ്പൈ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഓർഡേഴ്സ് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം പവർ ഉപയോഗിച്ചിട്ട് ഇവന്മാരെയൊക്കെ തീർത്തോളാനാണ് പ്രസിഡന്റ് പറയുന്നത്. ബാങ്കിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കള്ളന്മാരാകെ പെട്ടിരിക്കുകയാണ്. ദിവസം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഗാർമെൻറ്റിയും ബേണിയും ആ റൂഫ് ടോപ്പിൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ വാർത്തയിലുണ്ടായിരുന്ന ആ ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ
അവക്ക് കാണിച്ചു കൊടുക്കുന്നത്. അവക്ക് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഒരു ആംഡ് വെഹിക്കിൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവന്മാരെ തുരത്താനായിട്ടുള്ള ഒരു വെഹിക്കിളായിരുന്നു അത്. അതൊക്കെ നല്ല രീതിയിൽ ബേണി ഫോട്ടോ എടുത്ത് വെക്കുന്നു. ജോസ് അപ്പൊ തന്നെ റൂഫ് ടോപ്പ് വാച്ച് ചെയ്യാനായിട്ട് രണ്ടുപേരെ നിർത്തുന്നുണ്ട്. ജോസും വേറൊരു റോബറി മാനും കൂടി ചേർന്നിട്ട് അവരുടെ വെഹിക്കിൾസിനെ, ആ ഒരു ആംഡ് വെഹിക്കിൾസിനെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അല്ലെ, റോബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെല്ലാം അവർ ചത്തുപോകും. അതുകൊണ്ട് ഹോസ്റ്റേജസിനെ പുറത്തു കൊണ്ടുപോകുമ്പോൾ ഹോസ്റ്റേജസിന്റെ വേഷത്തിൽ തന്നെ ആ മുഖം മുടി അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് തിരിച്ചറിയില്ലോ, അങ്ങനെ രക്ഷപ്പെടാമെന്നും വിചാരിക്കുന്നുണ്ട്. ബാങ്കിന്റെ ഡയറക്ടറെ കൊണ്ട് വീണ്ടും നമ്മുടെ ജോസ് ഈ ഒരു ജനറൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ആംഡ് വെഹിക്കിൾസിൽ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ജനറൽ അതൊക്കെ നിരസിച്ചു. പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്ത് ആക്ഷൻ നിങ്ങൾ എടുത്തോളൂ, അവന്മാരെ തകർത്തെറിയണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതേ സമയം നമ്മുടെ പ്രസിഡന്റ് രാജിക്കത്തും തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ രാജിക്കത്തൊക്കെ എഴുതി തുപ്പലും തൊട്ടിച്ച് ഒട്ടിച്ചിട്ട് മേശപ്പുറത്ത് വെക്കുകയാണ്. കാരണം എന്തായാലും ഒരു ലഹള നടക്കും, അപ്പൊ പിന്നെ പുള്ളിക്കാരന് രാജിവെച്ചേ പറ്റുള്ളൂ. അതൊക്കെ ഇപ്പോഴേ റെഡിയാക്കി വെച്ചു. റൂഫ് ടോപ്പിൽ ആർമി എത്തിയിട്ടുണ്ടെന്ന് റോബേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ജോസ് ഡയറക്ടറെയും തോക്കും ചൂണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്, രണ്ടും കൽപ്പിച്ചിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 11 വർഷം മുമ്പുള്ള ജോസിന്റെ പാസ്റ്റ് ആണ്. ജോസും ജോസ് മാരിയും കൂടി അവന്റെ കൂട്ടുകാരനായിട്ടുള്ള നമ്പർ 3 കാറിലിരിക്കുകയാണ്. അപ്പോൾ അവൻ 9-ാം വയസ്സിൽ നടത്തിയ ഒരു കളവിനെ പറ്റിയിട്ട് ഈ ഒരു കൂട്ടുകാരൻ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ വേറൊരു കളവ് നടത്താനായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു കടയുടെ മുമ്പിലിരുന്നുകൊണ്ട് ഇത് പറയും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണൊക്കെ എടുത്തിട്ട് അവന്മാർ മുങ്ങുകയാണ്. എന്നിട്ട് പിന്നെ പറയണ്ടല്ലോ, ആർഭാട ജീവിതം നയിക്കുകയാണ്. അതിനുശേഷം ഒരുപാട് തെഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവന്മാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോഷ്ടിച്ച മുതലുകൊണ്ട് ഇവന്മാർ നല്ല സുഖ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അടുത്ത ദിവസം നമ്മുടെ ജോസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ പോലീസുകാരൊക്കെ അവൻ്റെ വീടിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, അവൻ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാരൊക്കെ വന്ന് വെടിവെച്ച് അവനെ വീഴ്ത്താനായിട്ട് നോക്കുകയാണ്. അങ്ങനെ അവൻ സറണ്ടറായി. പക്ഷേ അവൻ എത്ര തല്ലുകൊണ്ടിട്ടും ആ ഒരു മുതലെവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേ പ്രസന്റില് ആ ഒരു ഡയറക്ടറെ തോക്കും ചൂണ്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവന്റെ ധൈര്യം കണ്ടിട്ട് റോബേഴ്സിലുള്ള മറ്റുള്ളവർക്കും അതേപോലെ പോലീസുകാർക്ക് വണ്ടറടിച്ച് നിൽക്കുകയാണ്. 10 വർഷം മുമ്പ് OG ക്യാമ്പിലുണ്ടായിരുന്ന ആ ഒരു കളവിൽ ജോസിനെയും കൂട്ടാളികളെയും പിടിക്കുന്നുണ്ട്. എന്നിട്ട് മിലിറ്ററി ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവന്മാർക്ക്. ഒരു അണ്ടർ കവർ ഓപ്പറേഷൻസ് ഇവന്മാരെ കൊണ്ട് ചെയ്യാനാണ് കരേരോ ബ്ലാങ്കയുടെ പ്ലാൻ. ഈ ഒരു കരേരോ ബ്ലാങ്കോ ആണ് ഈ ഒരു സീക്രട്ട് വിങ്ങിന്റെ ഹെഡ്. ഇവരെ കൊണ്ട് കളവ്, കിഡ്നാപ്പിംഗ്, ബ്ലാക്ക് മെയിലിംഗ് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു സീക്രട്ട് വിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്നാണ് ആദ്യ ലക്ഷ്യം. ഇപ്പൊ പ്രസന്റില് ആ ഒരു ഡയറക്ടറെ തോക്കും ചൂണ്ടി പുറത്തേക്ക് വന്നിട്ടുള്ള നമ്മുടെ ജോസ് ആണെന്നുണ്ടെങ്കിൽ വലിയ ഷോയൊക്കെ കാണിച്ചിട്ട് വീണ്ടും ഈ ഒരു ബാങ്കിന്റെ ഉള്ളിലേക്ക് തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് ഹോസ്റ്റേജസിന്റെ ഒപ്പം രക്ഷപ്പെടാനുള്ള പ്ലാനൊക്കെ പരസ്പരം സംസാരിക്കുകയാണ് ഈ റോബേഴ്സ്. വീണ്ടും പാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രസിഡന്റ് മരിച്ചതിന് ശേഷം അവിടുത്തെ സീക്രട്ട് വിങ് സർവീസും കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യാനായിട്ട് പിന്നീട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവര് വീണ്ടും റോബറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. കാരണം അവർക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. പലതവണ ഇവര് റോബറി നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജോസും കൂട്ടരും വീണ്ടും പിടിക്കപ്പെട്ടു. ജോസിനെ നല്ല രീതിയിൽ ചവിട്ടി കൂട്ടിയിട്ടാണ് ആ ഒരു ജയിലിലടയ്ക്കുന്നത്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന സെൽമേറ്റ് അനാർക്കിസ്റ്റിനെ പറ്റിയുള്ള ബുക്കൊക്കെ വായിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതേസമയം പ്രസന്റില് ലോപ്പസും കൂട്ടരും കൂടി ചേർന്നിട്ട് ആ ഒരു പെൺകുട്ടി, ഈ ഒരു റോബേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ വീടും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് അവിടെ നിന്നും അനാർക്കിസിന്റെ ആ ബുക്കൊക്കെ കിട്ടുന്നുണ്ട്. അതേസമയം ജോസ് കുറച്ച് പണം ബാങ്കിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ കൂട്ടാളിയായിട്ടുള്ള ജോർജിന്റെ അടുത്ത്, അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വൈഫായിട്ടുള്ള ക്രിസ്റ്റീനയുടെ അടുത്ത് ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നു. ജോർജ് അപ്പോൾ ഇവനെ സമാധാനിപ്പിക്കുകയാണ്, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുമെന്നും പറയുന്നുണ്ട്. ഏകദേശം 7 വർഷം മുമ്പാണ് ക്രിസ്റ്റീനയെ നമ്മുടെ ജോസ് പരിചയപ്പെടുന്നത്. അവരുടെ രണ്ടുപേരുടെയും അഭിരുചികളും എല്ലാം ഒന്നായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ അടുത്തു. ഇതേസമയം പ്രസന്റില് ലോപസിന്റെ അടുത്തേക്ക് ചെന്നേക്കുകയാണ് നമ്മുടെ ഗാർമെന്റിയ. എന്നിട്ട് അവിടെ ബാങ്കിൽ കൊള്ളടിക്കാനായിട്ട് കയറിയവരെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ അവൾക്ക് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഇസബെല്ലും നമ്മുടെ ഗാർമെന്റിയും കൂടി ചേർന്നിട്ട് പഴയ കാലത്തെ കുറെ കാര്യങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കും. 7 വർഷം മുമ്പ് നമ്മുടെ ജോസും അവന്റെ ക്രിസ്റ്റീനയും കൂടി ചേർന്നിട്ട് സ്പാനിഷ് കോൺസുലേറ്റ് ബ്ലോ ചെയ്യുന്നുണ്ട്, അതായത് പൊട്ടിച്ച് കളയുന്നുണ്ട്. അതിൽ ഫ്രാങ്കോ എന്ന് പറയുന്ന ആൾ മരിക്കുന്നുണ്ട്. അവർക്ക് വളരെയധികം സന്തോഷമാണ്. പക്ഷേ അവരുടെ സന്തോഷം അധികം നാൾ നീണ്ടുനിന്നില്ല. ഒരു ചെക്ക് പോയിന്റിൽ വെച്ചിട്ട് അവരെ പിടിക്കുന്നുണ്ട്. അതിനുശേഷം അവരെ തുറങ്കിലടക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പത്രക്കുറിപ്പുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുകയാണ് നമ്മുടെ ഗാർമെന്റിയും ഇസബെല്ലും കൂടി ചേർന്നിട്ട്. ഇവിടെ ജയിൽവാസത്തിന് ശേഷം വീണ്ടും ജോസ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ക്രിസ്റ്റീന പ്രെഗ്നന്റ് ആയിട്ടുണ്ട്. ഇനിയും ഈ ഒരു ജോലിക്ക് പോകേണ്ടതുണ്ടോന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവന് ഇതല്ലാതെ വേറൊരു ജോലിയും അറിയില്ലായിരുന്നു. അങ്ങനെ അമേരിക്കയിലുള്ള ആ ഒരു തെഫ്റ്റും അവന്മാർ നല്ല ഭംഗിയായിട്ട് നടത്തി. പിന്നീടാണ് കാർമൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഒരു ബാറിൽ വെച്ചാണ് അവൻ പരിചയപ്പെടുന്നത്. പഴയ കാലത്തെ എല്ലാ ഡീറ്റെയിൽസും പരതിക്കൊണ്ടിരിക്കുകയാണ് ഇസബെല്ലയും നമ്മുടെ ഗാർമെന്റിയും കൂടിയിട്ട്. ഇതേ സമയം ബാങ്കിലാണെന്നുണ്ടെങ്കിൽ തിരക്കാണ്. ഹോസ്റ്റേജസ് എല്ലാവരും വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ
കല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹയർ ഓഫീഷ്യൽസ് ഇവർക്ക് പൂണ്ട് വിളയാടാനായിട്ടുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും നോക്കണ്ട, കയറി പൊട്ടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആർമി വന്നിട്ടുണ്ട്, ഇവിടെ റൂഫ് ടോപ്പിലേക്ക്. എന്നിട്ട് നമ്പർ 3 കാര്യം ഏകദേശം ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്, അവനെ തീർത്ത് കളയാണ് ആർമി എല്ലാവരും കൂടി ചേർന്നിട്ട്. ആ ഒരു വെടിശബ്ദം ഉള്ളിലുണ്ടായിരുന്ന ജോസും കൂട്ടരും എല്ലാവരും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്റ്റേജസിന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങാനായിട്ടാണ് ഇവരുടെ പ്ലാന്. സെൻട്രൽ ബാങ്കിന്റെ വാതിൽ തുറന്നുകൊണ്ട് എല്ലാ ഹോസ്റ്റേജസുകളും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ലോപ്പസിനും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ഡൗട്ട്, അങ്ങനെ ഇവന്മാരെ കണ്ടുപിടിക്കും, ഇനി ഇവന്മാർ എന്താ ചെയ്യുക, ഒന്നും പറയാനായിട്ട് പറ്റില്ല. ടെസ്റ്റുകളൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഒരൊറ്റ എപ്പിസോഡും കൂടി ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.